നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എല്ലാം വ്യക്തമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് വ്യക്തമായെന്നാ ഈ പറയുന്നേ? സുജാതയെ കൊണ്ടുപോയവരുടെ തനിനിറം. കുഞ്ഞിനെ മാത്രം സജിത്തിന്റെ വീട്ടുപടികൾ കൊണ്ടുവച്ചത് എന്തിനാ? കുഞ്ഞിനെ ആ സാറാമയ്ക്ക് കിട്ടാനല്ലേ? അതായത് കുഞ്ഞിനെ കൊണ്ടുപോയത് വേറെ ആൾക്കാരാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുഞ്ഞിനെ സജിത്തിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അതാവുമ്പോ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമല്ലോ. സജിത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യും, കൊണ്ടുപോയവരുടെ കയ്യിൽ തന്നെ കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട് ബുദ്ധി? അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടാ അച്ഛമ്മേ? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും വെക്കുക, പിന്നെ വീണ്ടും കുഞ്ഞിനെ കിട്ടുക, ഇത്രത്തോളം ചുറ്റിത്തിരിയുന്നെന്തിനാ? ഇതിപ്പോ അമ്മയും കുഞ്ഞിനെയും ആരോ തട്ടിക്കൊണ്ടുപോയി. പോലീസ് അന്വേഷണം സീരിയസ് ആയപ്പോ കുഞ്ഞിനെ കൊണ്ടുവന്ന് തടിയൂരി. അതാ ശരിക്കും നടന്നത്. അങ്ങനെ അവനെ വഴിയുള്ളൂ. അങ്ങനെയല്ല അബിക്കുട്ട, സുജാത തിരിച്ചു വന്ന കുഞ്ഞിന് പാലെങ്ങനെ കൊടുക്കും? അതിന് സുജാതയെ തടവിലാക്കിയിരിക്കുക, തട്ടിക്കൊണ്ടുപോകൽ വല്ലവരുടെ തലയിലിടുകയും ചെയ്യും, കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും. ഞങ്ങളാണെന്ന് ആരും അറിയേയില്ല. ആ തങ്ങളുടെ കാര്യമാണോ അച്ഛമ്മ ഈ പറയുന്നേ? പിന്നല്ലാതാരാ? എന്നിട്ടൊരു കള്ള പരാതി. എനിക്ക് വിശ്വാസം വരുന്നില്ല ആ തങ്ങൾ അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന്. അച്ഛൻ വരുമ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാലോ എന്താ സംഭവിച്ചെന്ന്. നിങ്ങൾ അച്ഛനും മക്കളും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയേ വേണ്ട. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് നിസാര. എന്നേക്കാൾ വലുത് ആ ജോക്കുട്ടന് സാറാമ്മയായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായില്ലേ? വെളുക്കച്ചിരിക്കുന്നവരുടെ ഉള്ളില് വിഷമാണെന്ന് ഇനി ബോധ്യായില്ലെങ്കില് ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛമ്മ എല്ലാരും കുഴപ്പക്കാരായിട്ടാ കാണുന്നേ, അതാ എല്ലാത്തിനും പ്രശ്നം. ആ തങ്ങളും അച്ഛനും തമ്മിൽ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നേരാ. അക്കാര്യത്തിൽ ഞങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യാനാ? നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ആരെങ്കിലും നടത്തുന്ന കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ആദങ്ങൾ ഈ പറയുന്ന പോലെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു വെച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിനെ കിട്ടാൻ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി നോക്കില്ല. തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ സൈതങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിക്കുന്നതിനാ? തങ്ങളല്ലാതെ ചെയ്തെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ? അച്ഛമ്മ പറയേണ്ട അർത്ഥം അതല്ലേ? അത് തന്നെ. ഞാൻ അത്രയ്ക്കങ്ങ് നേരത്തെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ സാരം അത് തന്നെയാ. എന്റെ മോനൊരു തണുപ്പനായിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രസവിച്ചപ്പോഴേ ആ കുഞ്ഞിനെ അങ്ങ് അവരുടെ ഉടമസ്ഥർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ബഹളം ഉണ്ടാവുമായിരുന്നു? സുജാത നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടേനെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ ഫലം? വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. അമ്മയെ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. ഇനിയിപ്പോ കുഞ്ഞാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് കുഞ്ഞിനെ കൊടുപ്പിക്കാം. അമ്മ ഇങ്ങ് തിരിച്ചു വന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യം എന്താ? അവർക്ക് കുഞ്ഞിനെ തിരികെ കിട്ടി, സുജാതയെ വേണേ കണ്ടുപിടിച്ചോണെന്നുള്ള മട്ടാ. അമ്മ അച്ഛൻ കണ്ടെത്തു അച്ഛമ്മേ, കണ്ടോ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാര്യങ്ങൾ ഇത്രത്തോളം കുഴഞ്ഞു കുറഞ്ഞതിൽ ഖേദമുണ്ട്. ചെയ്യാനും പറയാനും പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യും പറയും ചെയ്തു. നമ്മുടെ സൗഹൃദത്തിൽ വിള്ളലും വേണം. പ്രകാശ, ഇനി വിള്ളൽ വലുതാവാതെ നമുക്ക് നോക്കണം. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയതുപോലെ സ്നേഹത്തോടെ ജീവിക്കണം. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മല പോലെ പെരുപ്പിച്ച് വഷളാക്കിയതിലെ ഐഷയ്ക്കൊരു പങ്കുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അവളുടെ ക്യാരക്ടർ എന്താണെന്ന് പ്രകാശിനും അറിയാവുന്നതല്ലേ? പിന്നെ അമ്മച്ചിയുടെ സംസാരവും. അമ്മച്ചി അങ്ങനെ പ്രകാശ, മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന പ്രകൃതം. ഇനി ഖേദിച്ചിട്ട് എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ? ഈ കേസും വഴക്കുമെല്ലാം എപ്പോഴാ സുജയെ നഷ്ടപ്പെട്ടു. എവിടാ എന്താണെന്നറിയാതെ പതറ നിൽക്കുക ഞാനും എൻ്റെ കുടുംബവും. ഒരു ഖേദപ്രകടനത്തിലൂടെ ആദത്തിനെല്ലാം അവസാനിപ്പിക്കാം, ചെയ്തതും പറഞ്ഞതുമെല്ലാം. പക്ഷേ എന്താദം തിരിച്ചിരുന്നത് എൻ്റെ സുജിക്ക് പകരമായിട്ട്? ആ നഷ്ടം നികത്താനുള്ള എന്ത് മൂല്യമാണ് ആദത്തിനുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടണമായിരുന്നു, അത് സാധിച്ചു, കുഞ്ഞിനെ കിട്ടി. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ അവരേത് നരകത്തിലാണ്, എന്ത് യാതനയാണ് അനുഭവിക്കുന്ന അറിയാതെ. വിധി എത്ര ക്രൂരമായിട്ടാണ് സുജിയോട് പെരുമാറുന്നത്! ഏറ്റവും വലിയ ത്യാഗം ചെയ്തൊരു സ്ത്രീ, തൻ്റെ ജീവൻ പോലും അവഗണിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ദാനം ചെയ്തൊരമ്മ. ആ അമ്മയോടാണ്, എൻ്റെ സുജിയോടാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പകു തീർക്കുന്നത്. പ്രകാശൻ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളൊരിക്കലും സുജയുടെ മഹാമനസ്കതയെ വില കുറച്ച് കണ്ടിട്ടില്ല. ആ ത്യാഗത്തിന് മൂല്യം കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു സ്ത്രീയും കാണിക്കാത്ത ചെയ്യാത്തൊരു പുണ്യമാണ് എന്നോട് എൻ്റെ കുടുംബത്തോട് സുജ ചെയ്തത്. സുജയുടെ മിസ്സിംഗ് തന്നെ ഞങ്ങളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് പ്രകാശം അറിയോ? പോലീസിനോടൊപ്പം എൻ്റെതായ രീതിയിലും സുജയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ സുജയെ കിട്ടുക തന്നെ ചെയ്യും. സുജയെ തട്ടിക്കൊണ്ടുപോയവർക്ക് അധിക കാലം അങ്ങനെ തടഞ്ഞു വെക്കാനാവില്ല. പിന്നെ ആരാണ് അതിൻ്റെ പിന്നിലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ഒരു പൊതുശത്രുവാണല്ലോ റൂബി. അവളെ എല്ലാത്തിനും കാരണം. സുജ എവിടെയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പോലീസ് അവളെ അന്വേഷിക്കുന്നത്. അവളെ കിട്ടിയാൽ സുജയെ കിട്ടുമെന്ന് പോലീസിന് ഉറപ്പുണ്ട്. പോലീസിനറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് റൂബയെ പിടിക്കുന്നില്ല? റൂബയെ പിടിച്ചാലും സുജയെ കിട്ടും. അപ്പോ സുജയെ കിട്ടാതിരിക്കണം എന്നൊരു ഹിഡൻ അജണ്ട അതിന്റെ പിന്നിലില്ലേ?
ചുറ്റിനും മനസ്സാക്ഷി ഇല്ലാത്തവരാ. ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയും കിട്ടാത്ത കാലം. എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഒരു ഖേദപ്രകടനം.